അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സൂറത്ത് യാസീനിലെ അഞ്ചാമത്തെ ആയത്ത് തൻസീലുൽ അസീസുർ റഹീം എന്നാണ്. അസീസും റഹീമുമായവൻ അവതരിപ്പിച്ചിട്ടുള്ളതാണ് ഈ ഖുർആൻ എന്നാണ് അതിൻ്റെ ആശയം. അസീസ് എന്നാൽ ഇജ്ജത്തുള്ളവൻ, പ്രതാപമുള്ളവൻ, തോൽപ്പിക്കപ്പെടാൻ സാധിക്കാത്തവൻ എന്നൊക്കെയാണ് അർത്ഥം. റഹീം എന്നാൽ കരുണ ചെയ്യുന്നവൻ എന്നും. അള്ളാഹു അവതരിപ്പിച്ചതാണിത് എന്ന് പറയാതെ അള്ളാഹുവിൻ്റെ രണ്ട് ഇസ്മുകളായിട്ടുള്ള അസീസ്, റഹീം എന്നിവ ഇവിടെ പറഞ്ഞതിൻ്റെ പൊരുളുകൾ അന്വേഷിക്കാൻ പണ്ഡിതന്മാർ ശ്രമം നടത്തിയിട്ടുണ്ട്. ഇമാം റാസി റളിയല്ലാഹു അൻഹു തൻ്റെ തഫ്സീറിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു രാജാവ് ഒരു സന്ദേശവുമായി ഒരാളെ ഒരു കൂട്ടരിലേക്ക് അയച്ചാൽ ആ അയക്കപ്പെട്ടവർ ഒന്നുകിൽ ആ സന്ദേശത്തെ നിരാകരിക്കുകയും ആ രാജാവിനെ നിന്ദിക്കുകയും ചെയ്യും. ആ രാജാവ് ശക്തനാണെങ്കിൽ, അസീസാണെങ്കിൽ തൻ്റെ സന്ദേശത്തെ നിരാകരിച്ച, തന്നെ നിസ്സാരമാക്കിയ ആ കൂട്ടരെ നശിപ്പിക്കാനും ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനും ആ രാജാവിന് സാധിക്കും. ഇനി ആ അയക്കപ്പെട്ടവർ ആ രാജാവിൻ്റെ സന്ദേശത്തെ ഉൾക്കൊള്ളുകയും രാജാവിനെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുകയാണെങ്കിൽ, രാജാവ് കരുണയുള്ള ആളാണെങ്കിൽ ആ കൂട്ടരോട് കരുണ കാണിക്കുകയും അവർക്കാവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും. ഇവിടെ അള്ളാഹു മനുഷ്യരിലേക്ക് അയച്ച സന്ദേശമായിട്ടുള്ള വിശുദ്ധ ഖുർആനിനെ മനുഷ്യൻ നിരാകരിക്കുകയും നിസ്സാരമാക്കുകയും ചെയ്താൽ അത്തരം ആളുകളെ ശിക്ഷിക്കാൻ കഴിവുള്ളവനാണ്, ശക്തിയുള്ളവനാണ്, പ്രതാപമുള്ളവനാണ് ഈ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നും. ഇനി ആ സന്ദേശത്തെ ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത്തരം ആളുകൾക്ക് കരുണ ചെയ്യുകയും റഹ്മത്ത് നൽകുകയും ചെയ്യുന്നവനാണ് ഈ ഖുർആൻ ഇറക്കിയവൻ എന്ന സന്ദേശം ഈ ആയത്ത് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അൽ അസീസ് എന്നതിന് തഫ്സീറുൻ നസഫിയിൽ കാണുന്ന അർത്ഥം ഇങ്ങനെയാണ്, അൽ ഗാലിബു ബി ഫസാഹത്തി നൽമി കിതാബിഹി ഔഹാമദവിൽ ഇബാദ്, തൻ്റെ പുസ്തക ഘടനയുടെ സാഹിത്യ ഭംഗി കൊണ്ട് അടിമകളുടെ തോന്നലുകളെ അതിജയിച്ചവൻ, തോൽപ്പിച്ചവൻ. മനുഷ്യൻ രചിച്ചിട്ടുള്ള പുസ്തകങ്ങളും മനുഷ്യൻ പാടിയിട്ടുള്ള കവിതകളും മനുഷ്യൻ എഴുതിയിട്ടുള്ള എല്ലാ സാഹിത്യകൃതികളും അള്ളാഹുവിൻ്റെ ഈ കലാമിന് മുന്നിൽ നിഷ്പ്രഭമായി പോകുന്നു. ഖുർആന്റെ സാഹിത്യ ഭംഗിക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വരുന്നു. വാക്കുകൾ കൊണ്ട് അമ്മാനമാടിയിരുന്ന മികച്ച സാഹിത്യകാരന്മാർക്കിടയിലേക്കാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായത് എന്നും, അവർക്ക് മികച്ചതെന്ന് തോന്നിയ എല്ലാതരം കൃതികളെയും ഖുർആൻ നിഷ്പ്രഭമാക്കി എന്നുമുള്ള ചരിത്ര വസ്തുത ഇതിനോടുകൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അസീസ് എന്ന പ്രയോഗം എത്രമാത്രം പ്രസക്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മികച്ച സാഹിത്യകാരന്മാരായിരുന്നിട്ടുകൂടി ആ കാലത്ത് ഒരാൾ പോലും ഖുർആന്റെ സാഹിത്യ ഭംഗിയെ ചോദ്യം ചെയ്യാൻ മുന്നോട്ട് വന്നില്ല എന്നതുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അർ റഹീം എന്നതിന് തഫ്സീറുൻ നസഫി പറയുന്നത്, അൽ ജാദിബു ബിൽ ലതാഫത്തി മഅനാ ഖിതാബിഹി അഫ്ഹാമ ഉലിർ റഷാദ് എന്നാണ്. അഥവാ തൻ്റെ വാക്കുകളുടെ ആശയങ്ങളുടെ സൗകുമാര്യത കൊണ്ട് കാര്യബോധമുള്ളവരുടെ മനസ്സുകളെ ആകർഷിച്ചവൻ എന്നാണ്. മുൻധാരണകൾ മാറ്റിവെച്ച് കാര്യബോധത്തോടെ വിശുദ്ധ ഖുർആനിനെ വായിക്കാൻ ശ്രമിച്ച ആളുകൾ, ഖുർആൻ അറിയാൻ ശ്രമിച്ച ആളുകൾ ഖുർആനിൽ ആകൃഷ്ടരായിട്ടുണ്ട് എന്നത് ഒരു പരമസത്യമാണ്. ആശയങ്ങൾക്ക് അങ്ങനെ ഒരു ആകർഷണീയത സമ്മാനിച്ചത് അള്ളാഹുവിൻ്റെ മഹാനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ്. ഒരു ശക്തിക്കും തോൽപ്പിക്കാൻ സാധിക്കാത്തത്രമാത്രം ശക്തനായ, എതിർക്കുന്നവരെയും നിസ്സാരമാക്കാൻ ശ്രമിക്കുന്നവരെയും ശിക്ഷിക്കാൻ പ്രാപ്തനായ, അംഗീകരിക്കുന്നവർക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് വാരിക്കോരി അനുഗ്രഹം ചെരിയുന്നവനായ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള ഈ ഖുർആനാണ് സത്യം ചെയ്തിട്ടുള്ളത്, അങ്ങ് മുർസലുകളിൽപ്പെട്ട ആളാണ് എന്ന് പറയാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കുമ്പോഴും നബി തങ്ങളെ അനുഭവിക്കുന്ന സമാധാനം വർണ്ണനാതീതമാണ്. ഇസ്ലാമിക പ്രബോധകരെ സംബന്ധിച്ചിടത്തോളവും ഈ ആയത്ത് വലിയ മനസമാധാനം സമ്മാനിക്കുന്നുണ്ട്. പ്രബോധന വീതിയിൽ ഞാൻ അഭിമുഖീകരിക്കുന്ന അവഹേളനങ്ങൾക്ക് മറുപടി നൽകാൻ ശക്തനായ അസീസായവന്റെ സന്ദേശമാണ് ഞാൻ ഈ കൈമാറുന്നത് എന്ന കരുത്ത്, ഞാൻ ഈ വഴിയിൽ ഉറച്ചു നിൽക്കുമ്പോൾ എനിക്ക് റഹ്മത്ത് ചെയ്യുന്ന ഒരു റഹീം എന്നോടൊപ്പമുണ്ട് എന്ന വിശ്വാസം പ്രബോധകനെ ശക്തനാക്കുന്നു. ഇജ്ജത്തുള്ളവനും ഇജ്ജത്ത് നൽകുന്നവനുമായ ഒരു മഹാശക്തിയുടെ വാക്കുകളാണ്, സന്ദേശങ്ങളാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത് എന്ന ആത്മവിശ്വാസവും അവന് ലഭിക്കുന്നു. ശിക്ഷ പറയുന്നിടത്തൊക്കെ റഹ്മത്തിനെയും പറയുന്ന ഖുർആന്റെ ഒരു പൊതുശൈലി ഇവിടെയും പ്രയോഗിക്കപ്പെട്ടതായി കാണാം.
അസീസ് എന്ന ശിക്ഷാ നടപടി സ്വീകരിക്കാൻ ശക്തൻ എന്ന നാമവും റഹീം എന്ന റഹ്മത്ത് ചൊരിയുന്നവൻ എന്ന നാമവും സമന്വയിക്കുന്നിടത്ത് ഒരു വിശ്വാസിയുടെ ജീവിതം പേടിയുടെയും പ്രതീക്ഷയുടെയും മധ്യയാവണമെന്ന ഒരു സന്ദേശം കൂടിയുണ്ട്. എതിര് കാണിക്കുന്നവരെ ശിക്ഷിക്കുന്നവനാണ് റബ്ബ് എന്ന ഭയത്തിന്റെയും അനുസരിക്കുന്നവർക്ക് ശാശ്വത റഹ്മത്ത് ചൊരിഞ്ഞുകൊടുക്കുന്നവനാണ് റബ്ബ് എന്ന പ്രതീക്ഷയുടെയും മധ്യയുള്ള സന്തുലിതമായ ഒരു ജീവിതം ക്രമീകരിക്കാൻ വിശ്വാസി ഇത്തരം ആയത്തുകളിൽ നിന്ന് പ്രേരിതനാവുന്നു. ഖുർആൻ ഓതുമ്പോ അസീസും റഹീമുമായവന്റെ മുനസ്സലാണ്, അവൻ അവതരിപ്പിച്ച ഗ്രന്ഥമാണിത് എന്ന ഓർമ്മ അവനെ കൂടുതൽ ശ്രദ്ധയോടെ പാരായണം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. ഈ പാരായണം ചെയ്യുന്നതിൽ ഞാൻ തെറ്റുവരുത്തിയാൽ എന്നെ ശിക്ഷിക്കാൻ ശക്തനായ ഒരുത്തന്റെ മുനസ്സലാണിത് എന്നും നല്ല രൂപത്തിൽ ഞാൻ പാരായണം ചെയ്താൽ എനിക്ക് ധാരാളം റഹ്മത്ത് നൽകുന്നവന്റെ മുനസ്സലാണിത് എന്നും ചിന്തിച്ചുകൊണ്ട് പാരായണം ചെയ്യുമ്പോൾ കൂടുതൽ മനസാന്നിധ്യത്തോടെ ഓതാൻ സാധിക്കുന്നു. അസീസും റഹീമുമായവന്റെ ഈ തൻസീൽ ജീവിതത്തിന്റെ ഭാഗമാക്കി അനുശീലിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.